നമസ്കാരം, ഞാൻ ഡോക്ടർ എൽദോസ് കുളങ്ങര. നമ്മളിൽ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഈ ഒറ്റക്കമ്പി വെച്ചിട്ട് പല്ല് താഴ്ത്താൻ പറ്റുമോ, പല്ല് നിരയിലേക്കാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മളെല്ലാവരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ഒറ്റക്കമ്പി എന്ന് പറയണത്, അതായത് ബേസിക്കലി ഞങ്ങൾ ഡെൻറ്റിസ്റ്റ്മാർ പറയുന്ന ഓർത്തഡോണ്ടിക് റീറ്റെയിനേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഹോളി സപ്ലയൻസ് എന്ന് പറയും. ഈ ഒറ്റക്കമ്പി എന്ന് പറയണത് അല്ലെങ്കിൽ ഹോളി സപ്ലയൻസ് എന്ന് പറയണത് നമുക്ക് ഒരിക്കലും പല്ല് താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ലയൻസ് അല്ല. നമ്മൾ ഫിക്സഡ് ഓർത്തോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ പല്ല് കമ്പി ഇടാൻ പോകത്തില്ല. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റൊക്കെ ഒട്ടിച്ച് നമ്മുടെ ഓർത്തഡോണ്ടിസ്റ്റ് അതിന് ബട്ടൺസൊക്കെ ഒട്ടിച്ച് നല്ല മലയാളത്തിൽ പറയുന്ന മുത്തുകളൊക്കെ ഒട്ടിച്ച് നല്ല ബ്രാക്കറ്റ്സൊക്കെ ഒട്ടിച്ച് നല്ല രീതിയിൽ ഒരു 8 മാസം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് നമ്മളൊരു ഫിക്സഡ് ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മളൊരു പല്ല് നിരയിലേക്ക് ആക്കിയ ശേഷം, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട രീതിയിൽ അതിന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ പല്ലുകൾ തിരിച്ച് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ലയൻസാണ് ഈ റീറ്റെയിനേഴ്സ് അല്ലെങ്കിൽ ഒറ്റക്കമ്പി എന്ന് പറയുന്നത്. അത് നമുക്ക് പല രീതിയിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള റീറ്റെയിനേഴ്സ് ഉണ്ട്. നമുക്ക് ഫിക്സഡായിട്ടുള്ള റീറ്റെയിനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലിയർ റീറ്റെയിനേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേ പോലെ ഇരിക്കും. അത് നമ്മുടെ ക്ലിയർ അലൈനർ ഉണ്ടല്ലോ, നമ്മൾ പല്ല് കമ്പി ഇടാണ്ട് നിരത്തതാക്കുന്ന ക്ലിയർ അലൈനറിനേക്കാളും കുറച്ചുകൂടി തിക്നെസ്സൊക്കെ കൂടിയിട്ടുള്ള സാധനമാണ് ഈ ക്ലിയർ റീറ്റെയ്നർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഉള്ള ഹോളിക് സപ്ലയൻസ്, അതായത് നമ്മൾ ഈ ഒറ്റക്കമ്പി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും തന്നെ പല്ല് കമ്പി ഇട്ടതിന് ശേഷം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു അപ്ലയൻസാണ് ഹോളിക് സപ്ലയൻസ്. യൂഷ്വലി ഹോളി സപ്ലയൻസ് എപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് പറയാറുള്ളത് നമ്മൾ ഇടുന്ന തുടക്കകാലങ്ങളിൽ ഒരു 16-22 മണിക്കൂറും പിന്നെ ഒരു പിരീഡ് കഴിഞ്ഞതിന് ശേഷം രാത്രി മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയും. അതിപ്പോൾ പിന്നെ ഹോളി സപ്ലയൻസ് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒറ്റക്കമ്പി കൊണ്ട് നമുക്ക് പല്ല് താഴ്ത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കറക്ഷൻസ്, വളരെ ചെറിയ കറക്ഷൻസൊക്കെ 1 mm 2 mm വളരെ ചെറിയ കറക്ഷൻസ് മാത്രം നമുക്ക് ഒറ്റക്കമ്പി ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഒറ്റക്കമ്പി എന്ന് പറയുന്നത് ഒരു തിരിച്ചു പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ലയൻസാണ്.